നമസ്കാരം. നാട്ടു വർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രവർത്തന സജ്ജമായി കോന്നിയിലെ മരുന്ന് പരിശോധനാ ലാബ്. ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി നിർവഹിക്കും. ഇടുക്കിയിലെ ഗ്രാമീണ ടൂറിസം കേന്ദ്രങ്ങൾ സജീവം. മൂന്നാറിലെ സായാഹ്ന കാഴ്ചകൾ ആസ്വദിച്ച് സഞ്ചാരികൾ. കതിരണിയാൻ കോതമംഗലത്തെ മഞ്ഞിയിൽ പാടശേഖരം. ജൈവകൃഷി 7 ഏക്കറിൽ. കേരള സംസ്ഥാന ലോട്ടറി മാഫിയകൾ സജീവം. നടപടി വേണമെന്ന് വിതരണക്കാരുടെ സംഘടന. ആശങ്ക വേണ്ടെന്ന് ക്ഷേമനിധി ബോർഡ്. സംസ്ഥാനത്തെ ആദ്യ ഷീ ലോഡ്ജ് പ്രവർത്തന സജ്ജമായില്ല. ഉപയോഗശൂന്യമായി കാസർഗോഡ് ആലാമിപ്പള്ളിയിലെ കെട്ടിടം. ഇത്തവണയും ആഘോഷങ്ങൾ ഒഴിവാക്കി കുണ്ടറ മരമടി. കോവിഡ് സാഹചര്യത്തിൽ ആചാരം മാത്രമാക്കി. നാട്ടുവർത്തമാനം വിശദമായി. സംസ്ഥാനത്തെ നാലാമത്തെ മരുന്ന് പരിശോധനാ ലബോറട്ടറി കോന്നിയിൽ പ്രവർത്തന സജ്ജം. മുഖ്യമന്ത്രി ലബോറട്ടറി ഇന്ന് നാടിന് സമർപ്പിക്കും. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് മരുന്ന് പരിശോധനാ കേന്ദ്രം നിർമ്മിച്ചത്. കോന്നി സർക്കാർ മെഡിക്കൽ കോളേജിന് സമീപത്താണ് കേന്ദ്രം. സംസ്ഥാനത്തെ നാലാമത്തെ മരുന്ന് പരിശോധനാ ലബോറട്ടറിയാണിത്. 10,000 ചതുരശ്ര അടിയിൽ 3 നിലകളിലായിട്ടാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ആദ്യ നിലകളിൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം, ലൈബ്രറി, സ്റ്റോർ, ഡൈനിങ് ഹാൾ എന്നിവയാണ്. 1-2 നിലകളിൽ പരിശോധനാ കേന്ദ്രം പ്രവർത്തിക്കും. പ്രതിവർഷം 4,500 മരുന്നുകൾ ഇവിടെ പരിശോധിക്കാനുള്ള ക്രമീകരണങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കൊല്ലം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ വിതരണം ചെയ്യുന്ന മരുന്നുകളുടെ ഗുണനിലവാര പരിശോധനയാകും ഇവിടെ നടക്കുക. സമയബന്ധിതമായാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. News 18 പത്തനംതിട്ട. കേരള സംസ്ഥാന ലോട്ടറിയിൽ മാഫിയകൾ കടന്നുകൂടുന്നുവെന്ന ലോട്ടറി സെല്ലേഴ്സ് അസോസിയേഷൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 25 വയനാട് ജില്ലയിൽ കാരുണ്യ ലോട്ടറി വിൽപ്പന ബഹിഷ്കരിക്കുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. എന്നാൽ ആശങ്ക വേണ്ടെന്നാണ് സംസ്ഥാന ലോട്ടറി ക്ഷേമനിധി ബോർഡ് ചെയർമാന്റെ നിലപാട്. സംസ്ഥാനത്ത് പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ ഉൾപ്പെടെ 8 ലോട്ടറികൾ വീണ്ടും സജീവമായി. ഓണം ബമ്പറുമായി ബന്ധപ്പെട്ട വ്യാജ അവകാശവാദങ്ങൾ ഇതിന് ഉദാഹരണമാണെന്നാണ് ലോട്ടറി സെല്ലേഴ്സ് അസോസിയേഷൻ പറയുന്നത്. സർക്കാർ തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും കേരള ലോട്ടറി സെല്ലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. മാഫിയകൾ ടിക്കറ്റ് ഓരോ സഹകരണ സ്ഥാപനത്തിന്റെ പേരിൽ ക്ഷേമനിധി ഓഫീസിൽ നിന്ന് വാങ്ങിയ ശേഷം ലോട്ടറി ഓഫീസിൽ നിന്ന് വാങ്ങി സ്വാധീനം ഉപയോഗിച്ച് വാങ്ങി അവർ അന്യ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുകയും പ്രൈസുകൾ അന്യ സംസ്ഥാനത്ത് കൊടുക്കുകയും കേരളത്തിലെ ചില്ലറ വിൽപ്പനക്കാർക്ക് 100-200 ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രൈസ് ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം വർദ്ധിച്ചു വരുന്നത് മാഫിയകൾ ലോട്ടറിയെ കൈയടക്കി വെക്കുന്നു. അതാണ് ലോട്ടറിയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരള സംസ്ഥാന ഭാഗ്യക്കുറി സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്നും ഏറ്റവും സുരക്ഷിതമായാണ് നറുക്കെടുപ്പ് നടപടികൾ കൈകാര്യം ചെയ്യുന്നത് എന്നും സംസ്ഥാന ലോട്ടറി ക്ഷേമനിധി ചെയർമാൻ പി ആർ ജയപ്രകാശ് പറഞ്ഞു. ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരിക്കലും ഒരു വ്യാജ ടിക്കറ്റ് നിർമ്മിക്കാനോ ഇത് കബളിപ്പിക്കാനോ സാധിക്കില്ല. കാരണം കേരള ഭാഗ്യക്കുറിക്ക് 7 സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. QR കോഡ് ഉൾപ്പെടെയുണ്ട്. അപ്പോൾ QR കോഡ് എന്ന് പറയുന്ന QR കോഡിൻ്റെ സീക്രട്ട് കോഡ് ഡിപ്പാർട്ട്മെൻ്റ് കൈവശമാണ് ഉണ്ടാകുക. അപ്പോൾ ആരെങ്കിലും നറുക്കടിച്ചു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ സമ്മാനം ലഭിച്ചു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ടിക്കറ്റ് ഹാജരാക്കിയാൽ, അല്ലെങ്കിൽ വ്യാജമായി ടിക്കറ്റ് ഹാജരാക്കിയാൽ, അല്ലെങ്കിൽ നമ്പർ തിരുത്തി ടിക്കറ്റ് ഹാജരാക്കിയാൽ അവർക്കിത് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. അനധികൃത ഓൺലൈൻ ഒറ്റയക്ക ലോട്ടറി വിൽപ്പന സംഘങ്ങളും സജീവമാണ്. ഇവർ ലോട്ടറി മേഖലയുടെ വിശ്വാസ്യത തകർക്കുകയാണെന്നും അസോസിയേഷൻ ആരോപിച്ചു. News 18 വയനാട്. തൊടുപുഴ മങ്ങാട്ടുകാവലിൽ ഹോട്ടൽ ജീവനക്കാരനായ അതിഥി തൊഴിലാളിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ പ്രതികളെ ഇന്ന് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. വെളിയത്ത് ബിനു, വെങ്ങലൂർ ചേനക്കര കുന്നേൽ വിപുൻ, അറക്കുളം മുളക്കൽ വിഷ്ണു എന്നിവരാണ് പ്രതികൾ. മർദ്ദനത്തിൽ പരിക്കേറ്റ ഹോട്ടൽ ജീവനക്കാരൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എയർപോർട്ട് ജീവനക്കാരനായിരുന്ന യുവാവിന്റെ മരണത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി കുടുംബം. തിരുവനന്തപുരം എയർ ഇന്ത്യ സാറ്റ്സിലെ എക്യുപ്മെന്റ്സ് ഓപ്പറേറ്ററായിരുന്ന വിഷ്ണു ആത്മഹത്യ ചെയ്തത് അധികൃതരുടെ ഭീഷണിയെ തുടർന്നാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. തിരുവനന്തപുരം എയർ ഇന്ത്യ സാറ്റ്സിലെ എക്യുപ്മെന്റ്സ് ഓപ്പറേറ്ററായിരുന്നു നെയ്യാറ്റിൻകര
വ്ളാങ്കാമുറി സ്വദേശി വിഷ്ണു. മാനേജ്മെന്റ് മാറുന്നതിന്റെ ഭാഗമായി ജോലി നഷ്ടപ്പെടുമെന്ന ഭീഷണി വിഷ്ണു നേരിട്ടിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. 2020 ഓഗസ്റ്റ് 24 ജോലി കഴിഞ്ഞെത്തിയ വിഷ്ണു ഈ ആശങ്ക പങ്കുവച്ചിരുന്നു. 25 പുലർച്ചെയാണ് വിഷ്ണുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. മാനേജ്മെന്റ് ഭീഷണി മൂലമാണ് മകൻ ജീവനൊടുക്കിയത് എന്നാണ് ആരോപണം. ഇത് സംബന്ധിച്ച് മാതാപിതാക്കളായ വിശ്വംഭരനും സുഗന്ധിയും മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി. ഈ പിരിച്ചുവിടലിൻ്റെ ഭാഗമായിട്ട് എന്നെ പിരിച്ചുവിടുമെന്ന് അവിടുത്തെ ഓഫീസർ പറഞ്ഞ് നിനക്ക് ജോലി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്നിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, അമ്മ നമ്മളിനി എങ്ങനെ ജീവിക്കും, വളം കൊടുക്കാൻ നിവൃത്തിയില്ല, ഇനി മരുന്ന് വാങ്ങിക്കാനോ വീട് ചിലവ് കഴിയാനോ ഒന്നും ഒരു നിവൃത്തിയില്ല, മരിക്കണോ എന്നെ നല്ലതമ്മ എന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു മക്കളെ ഇതല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം, എൻ്റെ മക്കളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. പക്ഷെ അവൻ അന്ന് രാത്രി കയറിയിട്ട് രാവിലെ ഇതുപോലെ പാതിരിക്ക് 2:30 ആയപ്പോഴത്തേട്ട് എഴുതി നോക്കിയപ്പോഴാണ് അവിടെ അവന്റെ മുറിയിൽ ലൈറ്റ് ഇടക്കുന്നത് നോക്കിയപ്പോഴും തോന്നി. വിഷ്ണുവിന്റെ ഏക വരുമാനത്തിൽ ജീവിച്ചിരുന്ന കുടുംബം ഇന്ന് ദുരിതത്തിലാണ്. 7 മാസത്തിലധികമായി വീട്ടുവാടക നൽകിയിട്ട് ഹൃദ്രോഗിയായ അച്ഛൻ വിശ്വംഭരന് അടിയന്തര ശസ്ത്രക്രിയയും ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. രക്തം കട്ടപിടിക്കുന്ന അപൂർവ രോഗബാധിതയാണ് അമ്മ സുഗന്ധി. വിഷ്ണുവിന്റെ ജോലിക്കായി കെട്ടിവെച്ച തുകയോ ശമ്പളത്തിന്റെ ബാക്കിയോ ഇൻഷുറൻസ് ബോണസ് ആനുകൂല്യങ്ങളോ നൽകാൻ കമ്പനി അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നും ഇവർ ആരോപിക്കുന്നു. ഈ വാങ്ങുന്ന അവര് 40,000 രൂപ ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞ് 500,000 രൂപ അത് അവർക്ക് കൊടുത്തതല്ല, ജോലി വാങ്ങിച്ചു കൊടുക്കുന്ന ആൾ വാങ്ങിച്ചും കൊണ്ട് 20,000 രൂപ അവിടെ കെട്ടണം, ഡ്രസ് എടുക്കണം, മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂടെ. അത് പിന്നെ ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിലായി ഹൈദരാബാദിലാണ് ട്രെയിനിങ് എന്ന് പറഞ്ഞു. ട്രെയിനിങ്ങിന് പോയപ്പം 10,000 രൂപയ്ക്ക് ശമ്പളം കൊടുത്തു. ട്രെയിനിങ് കഴിഞ്ഞ് നിന്നപ്പോഴും ആ ശമ്പളം മാറ്റം വന്നില്ല. അവിടെ നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ അവനെ വിളിച്ച് ഇങ്ങോട്ടത്തേക്ക് ആയതിന് ശേഷം ഈ 10,000 രൂപ വെച്ച് അവന് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ വിഷയത്തിൽ പ്രതികരിക്കാൻ എയർപോർട്ട് അധികൃതർ തയ്യാറായിട്ടില്ല. കോഴിക്കോട് വിമാനത്താവളത്തിൽ ജോലി നഷ്ടപ്പെട്ട 152 ഗ്രൌണ്ട് ഹാൻഡ്ലിംഗ് തൊഴിലാളികളുടെ പ്രശ്നത്തിൽ ഇടപെട്ട് TV എബ്രാഹിം MLA എയർപോർട്ട് ഡയറക്ടറുമായി ചർച്ച നടത്തി. കരാർ അവസാനിപ്പിച്ച് കോഴിക്കോട് വിമാനത്താവളം വിട്ട കമ്പനിയിൽ ജോലി ചെയ്തവരാണ് തൊഴിൽ രഹിതരായത്. ഇവരെ ഡൽഹി കേന്ദ്രമായ കമ്പനി ഏറ്റെടുക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും നടപടിയായിരുന്നില്ല. പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി MLA അറിയിച്ചു. കാസർഗോഡ് ആലാമി പള്ളിയിൽ നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യ ഷീ ലോഡ്ജ് 1.5 വർഷം കഴിഞ്ഞിട്ടും പ്രവർത്തന സജ്ജമായില്ല. രാത്രികാലങ്ങളിൽ എത്തിച്ചേരുന്ന സ്ത്രീകൾക്ക് താമസിക്കാൻ സുരക്ഷിതമായ ഇടം ഒരുക്കുകയായിരുന്നു ഷീ ലോഡ്ജ് പദ്ധതിയുടെ ലക്ഷ്യം. 45 ലക്ഷം രൂപ ചെലവിൽ കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിലാണ് ഷീ ലോഡ്ജ് നിർമ്മിച്ചത്. 1.5 വർഷം കഴിഞ്ഞു, ഇതുവരെ പ്രവർത്തനം തുടങ്ങാനായില്ല. നഗരത്തിൽ രാത്രികാലങ്ങളിൽ എത്തിച്ചേരുന്ന സ്ത്രീകൾക്ക് താമസിക്കാൻ സുരക്ഷിതമായ ഇടം ഒരുക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇപ്പോഴും താമസിക്കാൻ മറ്റു ഹോട്ടലുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. നഗരസഭ ജനകീയാസൂത്രണ ഫണ്ട് ഉപയോഗിച്ചാണ് 6 മുറികളടങ്ങിയ സംസ്ഥാനത്തെ ആദ്യ ഷീ ലോഡ്ജ് കാഞ്ഞങ്ങാട് പൂർത്തിയാക്കിയത്. ഷീ ലോഡ്ജുകളിൽ കുറഞ്ഞത് 8 കിടക്കകളെങ്കിലും ഉണ്ടാകണമെന്നും ശൗചാലയം വൃത്തിയായുള്ളതായിരിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നു. ഉപയോഗിക്കാതെ കിടക്കുന്ന കെട്ടിടം സാമൂഹ്യ വിരുദ്ധർ കൈയടക്കുന്ന അവസ്ഥയാണ്. യാത്രക്കാരായ സ്ത്രീകൾക്ക് സുരക്ഷിതമായി താമസിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഭരണസമിതിയിൽ ഉദ്ഘാടനം ചെയ്തതാണ് ഷീ ലോഡ്ജ്. എന്നാൽ വർഷങ്ങളായിട്ടും ഇതുവരെ അത് തുറന്നു കൊടുക്കാനുള്ള ഒരു മനോഭാവം ഇതുവരെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികളാണ് അതിനകത്ത് ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ആളുകളൊക്കെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച യാത്രകളൊക്കെ ഇപ്പം ആരംഭിച്ചു കഴിഞ്ഞു. സ്ത്രീകളൊക്കെ സുരക്ഷിതമായി ഒരു ഇടം തേടി യാത്രയിലായപ്പോൾ അവരെ സുരക്ഷിതമായി കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി നിർമ്മിച്ച ഒരു ഷീ ലോഡ്ജിൽ അവരെ പാർപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ബാറുകൾക്കിടയിലാണ് ഈ ഷീ ലോഡ്ജ് ഉള്ളത്. അതുകൊണ്ട് അതീവ സുരക്ഷിതമായിട്ട് സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള, സ്ത്രീകൾക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് ഈ ഭരണസമിതിയിലെങ്കിലും അതിന് തീരുമാനം ഉണ്ടാകണമെന്നുള്ളതാണ്. ഷീ ലോഡ്ജ് നടത്തിപ്പ് കുടുംബശ്രീയെ ഏൽപ്പിക്കാനായിരുന്നു നഗരസഭയുടെ തീരുമാനം. എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ നടപടി നീണ്ടു. കലക്ടർക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും നഗരസഭാ സെക്രട്ടറിക്കുമാണ് ലോഡ്ജിന്റെ നടത്തിപ്പ് ചുമതല. സാങ്കേതിക പ്രശ്നങ്ങളാണ് ലോഡ്ജ് തുറക്കാൻ വൈകുന്നതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. News 18 കാസർഗോഡ്. വൈദ്യുതി വിതരണത്തിൽ പ്രതിസന്ധി നേരിടുന്ന ആദിവാസി മേഖലകളിൽ സൌരോർജ്ജം പ്രയോജനപ്പെടുത്താൻ പദ്ധതി ഒരുങ്ങുന്നു. ഇടുക്കി വനമേഖലകളിലെ കുടികളിൽ ഉൾപ്പെടെ പദ്ധതി നടപ്പിലാക്കും. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സൌകര്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി.
സംസ്ഥാനത്താകമാനം 74 ട്രൈബൽ സെറ്റിൽമെന്റുകളിലാണ് സോളാർ വൈദ്യുതി വിതരണത്തിന് പദ്ധതി ഒരുങ്ങുന്നത്. അനേട്ടിനാണ് നടത്തിപ്പ് ചുമതല. ഇടുക്കിയിൽ വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്നതുൾപ്പെടെ 34 കുടികളിൽ ആവശ്യമായ വൈദ്യുതി ലഭ്യമാക്കുന്ന തരത്തിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കും. ഒരു 74 ട്രൈബൽ സെറ്റിൽമെന്റ്സ് വൈദ്യുതി എത്തിച്ചിട്ട് ബേസിക് വിസാറ്റ് വഴി അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് ആൾമോസ്റ്റ് റെഡിയായി. സോ അതിൽ നമ്മ മറയൂരിലുള്ള കുടികൾ എല്ലാം അതിൽ 34 സെറ്റിൽമെന്റ്സ് ഇടുക്കി ജില്ലയിലോ വരുന്ന സെറ്റിൽമെന്റ്സ് ആണ്. സോ അതൊരു പദ്ധതി നമ്മൾ വേഗം നടപ്പിലാക്കും. വനമേഖലയിൽ പതിവുണ്ടായിരുന്ന വൈദ്യുതി തടസ്സം മൂലം കുട്ടികളുടെ ഓൺലൈൻ പഠനം തടസ്സപ്പെട്ടിരുന്നു. സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉറപ്പാക്കുന്നതോടെ ഇതിനൊരു പരിഹാരമാകും. സംസ്ഥാന സർക്കാരിന്റെ അന്തിമ അനുമതി ലഭിക്കുന്നതോടെ പദ്ധതി ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അനേട്ട്. ന്യൂസ് 18 ഇടുക്കി. കണ്ണൂർ ആലക്കോട് മഞ്ഞപ്പുല്ല് വഴി വൈതൽ മലയിലേക്കുള്ള പരമ്പരാഗത പാത വിനോദസഞ്ചാര വകുപ്പ് ഏറ്റെടുക്കണമെന്ന ആവശ്യം. ഈ പാത ഗതാഗത യോഗ്യമാക്കിയാൽ ഒട്ടേറെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. ആലക്കോട് നിന്നും 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വൈതലിന്റെ പ്രവേശന കവാടമായ മഞ്ഞപ്പുല്ലിലെത്താം. പതിച്ചു നൽകാനായി സർക്കാർ മാറ്റിവെച്ച ഭൂമി കടന്നു വേണം ഇവിടെ നിന്നും വനാതിർത്തിയിൽ എത്താൻ. വനാതിർത്തിയോട് ചേർന്ന് സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടങ്ങളുണ്ടെങ്കിലും റോഡ് വിട്ടു നൽകാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ല. ആദ്യകാലങ്ങളിൽ വാഹനങ്ങൾ ഇതുവഴി കടന്നുപോയിരുന്നെങ്കിലും വനം വകുപ്പ് ഭൂമിയിൽ അവകാശം സ്ഥാപിച്ചതോടെ അതും നിലച്ചു. പണ്ടത്തെ കോളിയാട്ട് എസ്റ്റേറ്റിൽ നിന്നുള്ള മിച്ചഭൂമിയായിട്ട് ഏറ്റെടുത്ത സ്ഥലമാണ്. ആ വന അതിർത്തി പ്രദേശത്തുകൂടെ പോകുന്ന റോഡ് തടയാൻ അവർക്ക് അധികാരമില്ല എന്ന് മാത്രവുമല്ല, ഇതിൻ്റെ മറുഭാഗത്തും സ്വകാര്യ വ്യക്തികൾക്ക് ഈ നിക്ഷിപ്ത വന നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയ ഭൂമിയും പതിച്ചു നൽകിയ ഭൂമികളും ഉണ്ട്. അവരുടെ പ്രവേശനം നൽകാനും പൊതുജന പ്രവേശനം തന്നെ തടയാൻ വനം വകുപ്പിന് ശരിക്കും അധികാരമില്ല. പ്രവേശന ചാർജ് ഇനത്തിൽ 30 രൂപ സഞ്ചാരികളിൽ നിന്നും വനം വകുപ്പ് ഈടാക്കുന്നുണ്ടെങ്കിലും പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യം പോലും ഇവിടെ ഒരുക്കിയിട്ടില്ല. വനാതിർത്തി വരെ വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുകയാണെങ്കിൽ സഞ്ചാരികളുടെ എണ്ണത്തിലും വർധന ഉണ്ടാകും. കുടക് മലനിരകളുടെ മനോഹര കാഴ്ച കണ്ട് മല കയറാൻ മറ്റൊരു വഴിയുമില്ല. അപൂർവ ജൈവസമ്പത്ത് ഇവയെല്ലാം ഇതുവഴിയുള്ള സഞ്ചാരികൾക്ക് നല്ല കാഴ്ചയാകും. മലയോര ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഒട്ടേറെ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയും. കാർഷിക മേഖലയിലെ വിലത്തകർച്ച മൂലം ദുരിതമനുഭവിക്കുന്ന മലയോര കർഷകർക്ക് ഇതുവഴിയുള്ള വിനോദസഞ്ചാരം സജീവമാകുന്നതോടെ ഏറെ ആശ്വാസകരമാകുമെന്ന് ഉറപ്പാണ്. മഞ്ഞപ്പുല്ല് വഴിയുള്ള സഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ വിനോദസഞ്ചാര വകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം. ശ്രീനിയാലക്കോട്, ന്യൂസ് 18 കണ്ണൂർ. ഇടുക്കിയിലെ ഗ്രാമീണ ടൂറിസം മേഖലകൾ വീണ്ടും സജീവമായി. ഓണത്തോടനുബന്ധിച്ച് സഞ്ചാരികൾ എത്തിത്തുടങ്ങിയിരുന്നുവെങ്കിലും കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ പല മേഖലകളെയും കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തിയിരുന്നു. ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ അനുവദിച്ചതോടെ വീണ്ടും സഞ്ചാരികൾ എത്തിത്തുടങ്ങി. രാമക്കൽ മീട്ടിലും കാൽവരി മൗണ്ടിലും മറയൂരിലുമെല്ലാം സഞ്ചാരികളുടെ തിരക്കാണ്. ഇടുക്കിയുടെ മഞ്ഞും കുളിരും തേടി നിരവധി ആളുകളാണ് മലകയറി എത്തുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ വീടിനുള്ളിലെ നീണ്ട അടച്ചിരിപ്പിൽ നിന്നൊരു മോചനം തേടിയാണ് സഞ്ചാരികൾ ഇടുക്കിയിലേക്ക് എത്തുന്നത്. ഇങ്ങോട്ട് വന്നത് ഒരു ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഇത്ര നട്ടുച്ചയായിട്ട് കൂടി നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു അനുഭവമാണ്. ഏതായാലും വീട്ടിൽ അടച്ചിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എല്ലാവരും ഒന്ന് പുറത്തിറങ്ങുക, അതുപോലെ പരമാവധി സാമൂഹ്യ അകലമൊക്കെ പാലിച്ച്. ഇതിപ്പോൾ ഞങ്ങൾ ഒരു വീട്ടിൽ നിന്ന് വന്നുകൊണ്ടാണ് ഇത്ര അടുത്ത് നിൽക്കുന്നത്. അതുപോലെ മറ്റുള്ളവർ പരമാവധി സാമൂഹ്യ അകലമൊക്കെ പാലിച്ച് സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് തന്നെ നമുക്ക് തുറന്നുകൊണ്ട് പോരുന്നത് നല്ലതാണ്. ടൂറിസം മേഖലയിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവരിൽ വാക്സിനേഷൻ ഏകദേശം പൂർത്തീകരിച്ചു. സഞ്ചാരികളും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ടൂറിസം കേന്ദ്രങ്ങളിൽ എത്തുന്നത്. മൂന്നാറിനൊപ്പം മറയൂരും കാന്തല്ലൂരും അഞ്ചുരുളിയും ആമക്കല്ലും തൂവലുമെല്ലാം സജീവമായത് ടൂറിസം മേഖലയ്ക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ന്യൂസ് 18 ഇടുക്കി. മൂന്നാറിലെ മലമടക്കുകളിലെ ഭംഗി ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ മനം കവരുന്ന കാഴ്ചയാണ്. സൂര്യൻ മലമടക്കുകൾക്കപ്പുറം മറയുന്ന കാഴ്ചയ്ക്ക് വർണ്ണനാതീതമായ ഭംഗിയുണ്ട്. അസ്തമയ കാഴ്ച കാണാൻ മൂന്നാറിലെ ചെറിയ വ്യൂ പോയിന്റുകൾ പോലും സഞ്ചാരികളെ കൊണ്ട് നിറയും. തേയിലക്കാടുകൾക്കു മുകളിൽ ചുവപ്പ് വിതറി മലകൾക്കിടയിലേക്ക് ഇറങ്ങുന്ന അസ്തമയ സൂര്യന്റെ ചന്തം മൂന്നാറിന്റെ വൈകുന്നേരങ്ങളെ സജീവമാക്കും. അസ്തമയ കാഴ്ച കാണുവാൻ മൂന്നാറിലെ ചെറിയ വ്യൂ പോയിന്റുകളിൽ പോലും വൈകുന്നേരങ്ങളിൽ സഞ്ചാരികളാൽ നിറയും.
സായാഹ്നത്തിന്റെ മനോഹാരിത ആസ്വദിക്കാനും ചിത്രങ്ങൾ പകർത്താനും ഇടവഴികളിലൊക്കെയും സഞ്ചാരികൾ കാണും. രണ്ടാം മൈലും ബോധമേടുമൊക്കെ അസ്തമയക്കാഴ്ചയുടെ വിരുന്നൊരുക്കുന്ന സഞ്ചാരികളുടെ മൂന്നാറിലെ ഇഷ്ടകേന്ദ്രങ്ങളാണ്. മൺസൂൺ വസന്തത്തിന് വഴിമാറുന്നതോടെ സായാഹ്നത്തിന്റെ കുളിരും കാഴ്ചയുടെ വിശാലതയും ആസ്വദിക്കാൻ കൂടുതൽ സഞ്ചാരികൾ മൂന്നാറിലെത്തും. തൃശൂർ അമല പാവറട്ടി റോഡിലെ പരപ്പുഴ പാല നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ യാത്രാദുരിതത്തിലാണ് പ്രദേശവാസികൾ. നിർമ്മാണത്തിനായി പാലം പൊളിച്ചിട്ട് 10 മാസം കഴിഞ്ഞു. താൽക്കാലിക പാലമോ സമാന്തര പാതയോ ഒരുക്കാതെയുള്ള പാലം നിർമ്മാണമാണ് നാട്ടുകാരെ ദുരിതത്തിലാക്കിയത്. ചാവക്കാട് തീരദേശ മേഖലയിലെ 5 പഞ്ചായത്തുകളെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഈ പാലം നിർമ്മാണം. കോവിഡ് കാലത്ത് തൃശൂരിലെ പ്രധാന ആശുപത്രികളിലേക്ക് ഗുരുവായൂർ ചാവക്കാട് മേഖലയിൽ നിന്ന് രോഗികളെയും കൊണ്ടുപോകേണ്ട പ്രധാന പാതയിലെ പാലമാണ് പൊളിച്ചിട്ടിരിക്കുന്നത്. ഈ കൊറോണ മഹാമാരി കാലത്ത് വളരെയധികം രോഗികൾ അമല ആശുപത്രിയുമായും തൃശൂർ മെഡിക്കൽ കോളേജുമായും ബന്ധപ്പെടേണ്ട അതിപ്രധാനമായ റോഡാണ് വെട്ടിമുറിച്ചിരിക്കുന്നത്. ഇതിന് സമാന്തരമായി റോഡ് നിർമ്മിക്കാൻ കരാർ പ്രകാരമുള്ള സമാന്തര റോഡ് ഉണ്ടായിരുന്നതാണ്, ആ റോഡാണ് പൊളിച്ചു കളഞ്ഞത്. അത്യാസന്ന നിലയിലുള്ള രോഗികളെ പോലും 15 കിലോമീറ്റർ ചുറ്റി വേണം ആശുപത്രിയിലെത്തിക്കാൻ. സമാന്തര പാത ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ പാലം പൊളിച്ചതോടുകൂടി രണ്ടായി മുറിച്ചിരിക്കുകയാണ്, ഈ പ്രദേശത്തെ രണ്ടായി മുറിച്ചിരിക്കുക. ഇവിടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകുവാനോ വാഹനം മൂലം പോകുവാനോ ഒന്നും ടൂ വീലർ പോലും പോകുവാൻ സാഹചര്യമില്ലാത്ത ഒരു കണ്ടീഷനിലാണ് ഇപ്പോ സമാന്തര റോഡ് ഉണ്ടായിരുന്നത് പൊളിച്ചിട്ടിട്ടുള്ളൂ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി തുറന്നാൽ യാത്രാദുരിതം ഇരട്ടിയാകുമെന്നും നാട്ടുകാർ പറയുന്നു. സ്ഥലം MLA മുരളി പെരുന്നല്ലിയുടെ സ്വന്തം വാർഡിലാണ് ഈ ദുരവസ്ഥ. ന്യൂസ് 18 ഗുരുവായൂർ. നവീകരണത്തിന് പിന്നാലെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു. ഇടുക്കി കരിമ്പൻ കുട്ടപ്പൻ സിറ്റി റോഡിനാണ് ദുരവസ്ഥ. വാഴത്തോപ്പ് പഞ്ചായത്തിലെ കരിമ്പൻ കുട്ടപ്പൻ സിറ്റി റോഡ് റീടാറിംഗ് നടത്തിയിട്ട് മാസങ്ങൾ മാത്രമാണായത്. മഹാപ്രളയത്തിൽ തകർന്ന റോഡ് റീബിൽഡ് കേരളയുടെ ഭാഗമായി ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് നവീകരിച്ചത്. ടാറിംഗ് പൂർത്തിയായി ആഴ്ചകൾക്കുള്ളിൽ തന്നെ റോഡിലെ മെറ്റലിളകി അപകടങ്ങളും പതിവായി. ബൈക്ക് യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മുഴുവൻ നാശവശമായിട്ട് കിടക്കുന്ന വഴിയാണത്. അപ്പോൾ അത് ഞാൻ കളക്ടർക്ക് അതിന്റെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ടാറിംഗ് ജോലികൾ തുടങ്ങിയപ്പോൾ തന്നെ നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചിരുന്നു. എന്നാൽ പഞ്ചായത്തിലെ സാങ്കേതിക വിഭാഗം ഇക്കാര്യം പരിഗണിച്ചില്ല. റോഡ് നിർമ്മാണത്തിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി കളക്ടർക്കും വിജിലൻസിനും പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. ന്യൂസ് 18 ഇടുക്കി. മൂന്നാർ ടാറ്റ ജനറൽ ആശുപത്രിയിൽ ക്യാൻസർ പരിശോധനാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാർക്കിനോസ് കെയർ സെന്ററും ടാറ്റ ജനറൽ ആശുപത്രിയും സംയുക്തമായിട്ടാണ് പ്രവർത്തനം. കുറഞ്ഞ ചിലവിൽ സാധാരണക്കാർക്ക് ചികിത്സ നൽകുകയാണ് ലക്ഷ്യം. കൊച്ചിൻ റിഫൈനറി സ്കൂളിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി അന്തർ സ്കൂൾ കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. മെൻട്രോയിഡ് എന്ന് പേരിട്ട മത്സരത്തിൽ 25 സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തു. ക്വിസ്, പ്രസന്റേഷൻ, കൊളാഷ് തുടങ്ങിയ വിഭാഗങ്ങളിലായിരുന്നു ഓൺലൈൻ മത്സരം. ചലച്ചിത്ര താരം മുത്തുമണി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സീമ സുരേഷ്, കെ രജനി, ടി ആർ ലതിക, വിശ്വംഭരൻ തുടങ്ങിയവർ വിധികർത്താക്കളായിരുന്നു. കോർപ്പറേഷൻ കൌൺസിലർ ശാന്ത വിജയൻ വിജയികളെ പ്രഖ്യാപിച്ചു. പ്രിൻസിപ്പൽ മാലാ ബി മേനോൻ, പ്രേംലത ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. വയനാട്ടിൽ കേരള കർണാടക അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ എക്സൈസ് സംഘം പരിശോധന കർശനമാക്കിയതോടെ പുതിയ തന്ത്രങ്ങൾ പയറ്റി മദ്യക്കടത്ത് സംഘം. മുൻപ് വനപാതകളിലെ ഊടുവഴികളിലൂടെ രഹസ്യമായി തരച്ചുമടായാണ് മദ്യം കടത്തിയിരുന്നത്. കബനി നദിക്ക് കുറുകെ കയർകെട്ടിയാണ് ഇപ്പോൾ മദ്യക്കടത്ത്. ഊടുവഴികളിൽ പോലും എക്സൈസ് പരിശോധന കർശനമായതോടെയാണ് മദ്യക്കടത്ത് സംഘങ്ങൾ അടുത്ത വഴി പരീക്ഷിച്ചത്. കബനിയുടെ ഇരുകരകളിലെ മരക്കുറ്റികളിൽ കയർകെട്ടി കുട്ടിയിൽ മദ്യം മറുകരയിലേക്ക് എത്തിക്കും. ഈ വിധം കർണാടക അതിർത്തിയിൽ കബനി നദി കടന്ന് ദിവസവും 100 കണക്കിന് ലിറ്റർ മദ്യമാണ് കേരളത്തിലെത്തുന്നത്.
ഇങ്ങനെ കടത്തുന്ന മദ്യമാണ് തിരുനെല്ലിയിലെ വിവിധ ഗോത്ര ഊരുകളിലേക്കും മറ്റും വിൽപ്പനയ്ക്കായി എത്തുന്നത്. വയനാട്ടിലും അയൽ ജില്ലകളിലേക്കും ഇവയെത്തും. എക്സൈസ് സംഘം എത്തുമ്പോൾ മദ്യം ഉപേക്ഷിച്ച് മറുകരയിലെ കർണാടകത്തിലേക്ക് രക്ഷപ്പെടുകയാണ് മദ്യക്കടത്തുകാർ ചെയ്യുന്നത്. ന്യൂസ് 18 വയനാട്. കാർഷിക കേരളം. കോതമംഗലം കീരംപാറയിൽ 7 ഏക്കറിൽ ജൈവ നെൽകൃഷി. മഞ്ഞയിൽ പാടശേഖരത്തിലാണ് ഞാറനടീൽ നടത്തിയത്. സുഭിക്ഷം സുരക്ഷിതം പദ്ധതിയുടെ ഭാഗമായി ജീവിനി ഫാർമേഴ്സ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് കൃഷി. 7 ഏക്കറിലാണ് ജൈവ കൃഷി. പൊതുസമൂഹത്തെ ജൈവ നെൽകൃഷിയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനാണ് കഴിഞ്ഞ 8 വർഷമായി ഈ പാടശേഖരത്തിൽ കൃഷി ചെയ്തു വരുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗവും പാടശേഖര ഉടമയുമായ കെ കെ ദാനി പറഞ്ഞു. ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സമൂഹത്തെ ജൈവ കൃഷിയിലേക്ക് ആകർഷിക്കുക. ജൈവ കൃഷിയിൽ ഇത് പൂർണ്ണമായിട്ടും വിജയത്തിലെത്താൻ സാധിക്കുമെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ സംരംഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നടിയിലും കൊയ്ത്തുമെല്ലാം ആധുനിക യന്ത്രസഹായത്തോടെ നടത്തും. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിനെ തരിശുരഹിത പഞ്ചായത്താക്കുക കൂടിയാണ് ലക്ഷ്യം. കർഷകരെയും യുവാക്കളെ, പ്രത്യേകിച്ച് യുവാക്കളെയും വനിതകളെയും കുട്ടികളെയും കാർഷിക മേഖലയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. പൂർണ്ണമായിട്ടും ജൈവ കൃഷിയിൽ ആരംഭിച്ചിരിക്കുന്ന കൃഷി ഇത് സംസ്ഥാനത്ത് തന്നെ ഒരു മാതൃകയാവുകയാണ്. കാർഷിക മേഖലയുടെ ആ പഴയ പച്ചപ്പിലേക്ക്, പുതിയൊരു ഉണർവിലേക്ക്, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വയലുകളെ തിരികെ കൊണ്ടുവരിക എന്നുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ഈ പ്രവർത്തനത്തിലൂടെ ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാറുനടീൽ ഉത്സവം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ തരിശായി കിടക്കുന്ന സ്ഥലം കണ്ടെത്തി കൂടുതൽ വ്യാപിപ്പിക്കാനാണ് ഗ്രൂപ്പിൻ്റെ തീരുമാനം. ഒരു കൂട്ടം കർഷകരുടെ കൂട്ടായ്മയിലുള്ള കൃഷിയിൽ കീരമ്പാറ കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും സഹകരണവുമുണ്ട്. ന്യൂസ് 18 കോതമംഗലം. ഇടുക്കിയിലെ മുട്ടുകാട് പാടശേഖരത്തിൽ ഞാറ്റുപാട്ടിന്റെ അലയോലികൾ. കന്നികൃഷിക്ക് തുടക്കം കുറിച്ച് കർഷകർ പാടങ്ങളിൽ ഞാറ് നട്ടു. മുട്ടുകാട് മുയർക്കുന്നി താഴ്വാരത്തായി 52 ഹെക്ടർ പ്രദേശത്താണ് പാടശേഖരം വ്യാപിച്ചു കിടക്കുന്നത്. ഇടുക്കിയിൽ നെൽകൃഷി തുടരുന്ന പ്രധാന മേഖലയാണിവിടം. മൺസൂണിന് ശേഷം ഓഗസ്റ്റ് ആദ്യവാരത്തോടെ കൃഷിക്ക് അനുയോജ്യമായി ഭൂമിയൊരുക്കി. 110 കർഷകരാണ് വർഷങ്ങളായി ഇവിടെ കൃഷിയിറക്കുന്നത്. ഞങ്ങൾ നെൽകൃഷി വർഷങ്ങളായി ചെയ്തു വരികയാണ്. ഇത് വലിയ ലാഭമൊന്നുമുള്ള ഒരു കൃഷിയല്ല എങ്കിലും ഏറ്റവും വലിയ പ്രശ്നം തൊഴിലാളികൾ കിട്ടുക എന്നുള്ളതാണ്. അത് കിട്ടുന്നില്ല എങ്കിലും കിട്ടുന്ന ആളുകളെ വെച്ച് നമ്മൾ ഇത് കൃഷിയൊന്നും ചെയ്തു പോരുന്നു. കൃഷി ശരിക്കും നോക്കുവാണെങ്കിൽ നഷ്ടമാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് വലിയ സഹായങ്ങളൊന്നും കിട്ടുന്നില്ല എങ്കിലും ഞങ്ങൾ പാരമ്പര്യമായി ചെയ്തു വന്നതുകൊണ്ട് ഞങ്ങളങ്ങ് ചെയ്തു പോകുന്നു. മുൻപ് കന്നിയും പുഞ്ചയും പാടശേഖരത്തിൽ വിളഞ്ഞിരുന്നു. തൊഴിലാളി ക്ഷാമം രൂക്ഷമായതോടെ ഒരു കൃഷി മാത്രമായി ചുരുങ്ങി. പാടങ്ങളിൽ വെള്ളം കയറുന്നതും കർഷകർക്ക് പ്രതിസന്ധിയായി. കുട്ടനാട് എന്നറിയപ്പെടുന്ന ഈ മുട്ടുകാട് പാടശേഖരം വളരെ ശോചനീയാവസ്ഥയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഈ പാടശേഖരം ഇന്ന് 1 കൃഷിയിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ഒരു കൃഷി ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട്, ഓരോ കർഷകരുടെ ബുദ്ധിമുട്ട് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. എങ്കിലും അതിനെയെല്ലാം മറുതലിച്ച് അല്ലെങ്കിൽ അതിനെയെല്ലാം അതിജീവിച്ച് വീണ്ടും ഇവിടെ ഈ പാടം നിലനിർത്തിക്കൊണ്ടു പോവുകയാണ്. ശബരി, ഉണ്ണിക്കുട്ടൻ, മട്ട തുടങ്ങിയ നെൽവിത്തിനങ്ങളാണ് മുട്ടുകാടിൽ വിളയുന്നത്. അന്യസംസ്ഥാനങ്ങളുടെ കുത്തകയായ ബസുമതിയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. തലമുറകളായി കൈമാറി കിട്ടിയ പാരമ്പര്യ രീതികൾ അവലംബിച്ചാണ് മുട്ടുകാടിലെ കർഷകർ ഇന്നും കൃഷിയിറക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. കാളക്കൂറ്റന്മാരുടെ കരുത്തും വീറും പ്രകടമാക്കുന്ന കുണ്ടറ മരമടി ഈ വർഷവും ആചാരത്തിലൊതുങ്ങി. കൊല്ലം കുണ്ടറ പിള്ളവീട്ടിൽ ഏലയിൽ 100 ആണ്ടിലേറെയായി നടന്നു വന്നിരുന്ന മരമടി മഹോത്സവമാണ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണയും ആചാരം മാത്രമാക്കിയത്. മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരത ചെറുക്കാനുള്ള കേന്ദ്ര നിയമപ്രകാരം 2014 സുപ്രീംകോടതി ജെല്ലിക്കെട്ട് നിരോധിച്ചതോടെയാണ് മരമടിക്കും വിലക്ക് വന്നത്. എന്നാൽ പിള്ളവീട്ടിലേലായിൽ മത്സരമൊഴിവാക്കി ആചാരത്തിന്റെ ഭാഗമായി മരമടി നടത്തി. കന്നിമാസത്തിലാണ് പിള്ളവീട്ടിൽ കളരിയിൽ പൂജ നടത്തിയ ശേഷം കാളപൂട്ടെന്നറിയപ്പെടുന്ന മരമടി ഇത്തവണയും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷവും ആൾക്കൂട്ടവും ഒഴിവാക്കി. ഞങ്ങൾ ഈ കൃഷി ചെയ്യണമെങ്കിൽ കാളകൾ വേണം.
കാളകൾ വേണമെങ്കിൽ മരമടി ഉണ്ടാവണം, മരമടി ഉണ്ടായെങ്കിൽ മാത്രമേ കാളകളെ ആളുകൾ നിർത്തൂ. ഈ മിഷ്യം വെച്ച് പൂട്ടിയിട്ട് കണ്ട നിരപ്പാക്കണമെങ്കിൽ കാള തന്നെ വേണം. അപ്പം കൃഷി ഇറക്കിയിട്ട് കർഷകരുടെ അവരുടെ ഒരു ഉത്സവം ആണ് മരമടി മഹോത്സവം. മുൻപ് ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തും പാടശേഖര സമിതികളും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിച്ചിരുന്നത്. നേരത്തെ ഈ മരമടിയിൽ തെക്കൻ ജില്ലകളിലെ ഒട്ടുമിക്ക മത്സര ഉരുക്കളും പങ്കെടുത്തിരുന്നു. കാലക്രമേണ കാളപൂട്ട് യന്ത്രങ്ങൾക്ക് വഴിമാറി. എങ്കിലും കാർഷിക സമൃദ്ധിയുടെ ഓർമ്മപ്പെടുത്തലായ ഇത്തരം മത്സരങ്ങൾ സംരക്ഷിക്കണമെന്നാണ് കന്നുപൂട്ട് സംഘത്തിന്റെ ആവശ്യം. മത്സരമില്ലെങ്കിലും കാർഷിക പെരുമയുടെ ഭൂതകാലത്തെ ഓർമ്മപ്പെടുത്തി ഉരുക്കൾ മുഖം വലിച്ചോടിയതോടെ വയൽ വരമ്പിൽ നിന്ന പുതിയ തലമുറയ്ക്കും ആവേശമേറി. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാട്ടുവർത്തമാനം പൂർത്തിയാക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കുക www.malayalam.news18.com. We'll be right back.